വളരെ നല്ലൊരു ചോദ്യമാണ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നൊരു ചോദ്യമാണതിൽ. കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം യാത്ര തുടങ്ങിയത് ജമ്മുവിൽ നിന്നാണ്. ജമ്മുവിൽ നിന്ന് യാത്ര തുടങ്ങിയ അന്ന് 110 കിലോമീറ്റർ യാത്ര പോകുന്നതിന് മുമ്പ് എൻ്റെ കണക്കെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു 2 ആഴ്ച എൻ്റെ എനിക്ക് ഇതിനൊരു ഇതുണ്ട്, റൈഡിങ് ചെയ്യാൻ വേണ്ടി ഒരു കോച്ച് ഉണ്ട്, അത് കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിരുന്ന ഒരാളുണ്ട്, നാസർ എന്ന് പറയുന്ന കായംകുളത്തിലുള്ളൊരു കായാണ്. അദ്ദേഹം പറഞ്ഞ ആദ്യം ഉസ്താദെ ഒരു 30-40 കിലോമീറ്റർ 50 കിലോമീറ്റർ ഒക്കെ വെച്ച് പോയാൽ മതി എന്ന് അങ്ങനെ പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ദിവസം ഞാൻ 110 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി. ഞാൻ വന്നതെന്ന് വെച്ചാൽ പഞ്ചാബിലെ ഒരു കുക്ക് ഗ്രാമത്തിലാണ്. അവിടെ കുറേ ആളുകൾ എരുമയൊക്കെ മേച്ച് നടക്കുന്ന ഒരു ഗ്രാമം. ഞാൻ 5 മണിക്ക് ആ ഗ്രാമത്തിൻ്റെ എൻട്രിയിലെത്തിയതാണ്. പക്ഷേ ഒരു 3 കിലോമീറ്റർ പോകാൻ എനിക്ക് 1.5 മണിക്കൂറോടുകൂടെ അടുത്ത്, അത് 2 സൈഡും ഇങ്ങനെ വനങ്ങൾ കണക്ക് ഒരു പുല്ലുകൾ കൊണ്ട് മൂടിയ വളരെ മോശമായ റോട്ടിലൂടെ ചെന്നെത്തിയത് ഒരു പള്ളിയിലാണ്. ആ പള്ളി നിർമ്മിച്ചത് മർക്കസായിരുന്നു. എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം ഈ ഒരു കുക്ക് ഗ്രാമത്തിൽ മർക്കസ് അവിടെ എത്തിപ്പെട്ടല്ലോ. മർക്കസ് കേരളത്തിൽ മാത്രമല്ല, ആ ഒരു കുക്ക് ഗ്രാമത്തിൽ മർക്കസ് എത്തിപ്പെട്ടത് ആ ഒരു പള്ളി കണ്ടപ്പോൾ. ആ നാട്ടിലെ ഓരോ വീടുകളിൽ വൈകുന്നേരങ്ങൾ കയറി ഇറങ്ങി ആ നാട്ടിൽ നിന്നാണ് പഞ്ചാബിലെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഉള്ളത്, ആ നാട്ടിലാണ്. അതായത് പഞ്ചാബിലെ കുക്ക് ഗ്രാമത്തിൽ മർക്കസ് നിർമ്മിച്ച പള്ളിയിൽ നിന്ന് അതിൻ്റെ ഒരു അയൽവാസി ഇന്ന് പഞ്ചാബിലെ SSFൻ്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാവുമല്ലോ ഒരുപാട് സ്ഥലങ്ങളിൽ ഡൽഹിയിലെത്തുമ്പോൾ മർക്കസിൻ്റെ പ്രവർത്തനങ്ങൾ. പ്രത്യേകിച്ച് ഡൽഹി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്ന ടൂറിസ്റ്റ് സ്ഥലമാണ്, നമ്മുടെ ഇന്ത്യയിലെ വലിയ സിറ്റിയാണ്, ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുള്ള സ്ഥലമാണ്, കാണാൻ നല്ല രസമുള്ള സ്ഥലം എന്നൊക്കെ പറയലേ. പക്ഷേ ഞാൻ ഡൽഹിയിൽ ഒരൊറ്റ സ്ഥലങ്ങളിൽ പോലും ഞാൻ സന്ദർശിക്കാൻ ഇനി കഴിഞ്ഞിട്ടില്ല, ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും. കാരണം അവിടെ നമ്മുടെ മർക്കസും SSF നടത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രം നോക്കിയാൽ 2-3 ദിവസം നമുക്ക് കാണാൻ വേണ്ടിയുണ്ട്. ഉദാഹരണം, നമ്മുടെ ത്വയ്ബ ഹെറിറ്റേജ് ഒക്കെ മർക്കസിൻ്റെ ഒക്കെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന NGO ഒക്കെയാണ്. അവരൊക്കെ നടത്തുന്ന ഭക്ഷണ വിതരണം, കാരണം ഒരുപാട് ആളുകൾ പട്ടിണിയിൽ കിടക്കുന്ന ഒരു സിറ്റിയാണ് ഡൽഹി. മറ്റു സിറ്റികളെയൊക്കെ വെച്ച് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഒരു അത്രയധികം ദാരിദ്ര്യം നേടുന്ന കുറേ ആളുകൾ കണ്ടത് ഡൽഹിയിലാണ്. വളരെ കണ്ണു നിറഞ്ഞു പോയ കാഴ്ചകളാണ് അവിടെ കണ്ടത്. അവിടെയൊക്കെ മർക്കസിൻ്റെ പ്രവർത്തകരുണ്ട്. അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് മർക്കസിൻ്റെ പ്രവർത്തനം കാണാൻ കഴിയും. പല സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ മർക്കസിൻ്റെ പള്ളികൾ കാണാൻ കഴിഞ്ഞു. ഇതിലെല്ലാത്തിലും ഉപരി 25-30 വർഷം മുമ്പ് നമ്മുടെ ഷെയ്ഖുന ഈ നാട്ടിലേക്ക് വന്നു എന്നതാണ്. നമ്മളിപ്പോൾ സൈക്കിളിൽ പോകുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുക, സൈക്കിളിലാണല്ലോ പോയത്, ഇയാളിപ്പോൾ ജമ്മു എന്ന് ഇവിടെ പറഞ്ഞാൽ സൈക്കിളിൽ പോയിട്ട് വന്നെന്നൊക്കെയാണ് എല്ലാവരും പറയല്ലേ. അപ്പം പറയുമ്പോൾ എല്ലാവരും പറയുന്നത് സാഹസികമായ ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞു. എനിക്കതിനോടൊന്നും ഒരു താല്പര്യം തോന്നിയിട്ടില്ല ആ ഒരു പ്രയോഗത്തിനോട്. കാരണം എനിക്കൊരു സാഹസിക ഇതിനകത്ത് തോന്നിയിട്ടില്ല. കാരണം നമ്മളിപ്പോഴാണ് യാത്ര ചെയ്യുന്നത്, 2023 എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, 2 ഫോണുണ്ട്, ക്യാമറ, എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഒരു 30 വർഷം മുമ്പ് ഷെയ്ഖുന എങ്ങനെയായിരിക്കും ഈ രാജ്യത്ത് ഈ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്നും ആ സ്ഥലങ്ങളിൽ നിന്നും റിക്ഷയല്ലാത്തൊരു ടാക്സി ഇല്ല. അതായത് ഓട്ടോ, നമ്മുടെ നാട്ടിൽ പുതിയ ഓട്ടോറിക്ഷയാണല്ലോ ഉള്ളത്. ഈ ഓട്ടോറിക്ഷ അതുപോലെ കാറ് ഇങ്ങനെ ഒരു ടാക്സി ഈ സമയത്ത് പോലും ആ നാടുകളിലില്ല. ഇലക്ട്രിക് റിക്ഷകളാണ് ഇപ്പോഴും ഉള്ളത്, കാളവണ്ടികൾ. അപ്പോൾ 30 വർഷം മുമ്പൊക്കെ എങ്ങനെയായിരിക്കും ഷെയ്ഖുന അവിടെ എത്തിയിട്ടുള്ളത്? അപ്പം ആ ഉസ്താദിൻ്റെ ഈ മർക്കസ് ഇവിടെ നിന്ന് ആ ഉസ്താദ് കണ്ട ഒരു സ്വപ്നം ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും എത്തിക്കാൻ വേണ്ടി ഉസ്താദ് ശ്രമിച്ചു. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് മർക്കസ്, അത് മർക്കസിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് NSSFന് വളരാനുള്ള വഴികൾ ഒരുപാട് തുറന്നു നൽകിയത്. ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ നോർത്ത് ഇന്ത്യയിലുണ്ടെങ്കിലും തന്നെയും എനിക്ക് തോന്നുന്നു ആദ്യമായി എത്തിയത് ഒരുപക്ഷേ മർക്കസ് തന്നെയാണ് അല്ലേ. ഒരു 100% 99.9% അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മുടെ ശാന്തപുരം ഉസ്താദൊക്കെ എത്തിയിട്ടുണ്ട്, അവരൊക്കെയും ഷെയ്ഖുനാൻ്റെ തണലിൽ എത്തിയവരാണ് അല്ലേ. നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടത് അങ്ങനെയാണ്, ഷെയ്ഖുനാൻ്റെ നിർദ്ദേശപ്രകാരം പല സ്ഥലങ്ങളിൽ എത്തിയതായിട്ടാണ് പല സ്ഥലങ്ങളിലും കേൾക്കാൻ കഴിഞ്ഞത്.